എന്റെ അടുക്കള കിടക്കുന്ന കോലം കണ്ടോ? വെള്ളമില്ലടേ, വെള്ളമില്ലെന്ന് വെച്ചാൽ 3 ദിവസമായി വെള്ളം വന്നിട്ട്. വെള്ളം വരാതിരുന്ന് നമുക്കിപ്പൊ മുകളിൽ 1000 ലിറ്ററിന്റെ ടാങ്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 6-ാം തീയതി വെള്ളം തീർന്നിട്ട് 7-ാം തീയതി രാത്രി വരുമെന്നാണ് പറഞ്ഞത്. എന്തോന്ന് കേശു? കേശുവിന് പനി. കേശുവിന് സ്കൂളിൽ പോയില്ലല്ലേ മക്കളെ? കേശു ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞ അമ്മയെന്നതൊന്ന് ഋത്വിക്ക്, ധ്രുവ് ആരൊക്കെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ ലീവ്, അവരൊക്കെ ആബ്സെന്റ് ആണ്. അടുത്ത മാസം ഞാനും ആബ്സെന്റ് ആവുമെന്ന്. പിന്നെ ഞാൻ ചോദിച്ചു, അതെന്താ അടുത്ത മാസമോ ആബ്സെന്റ് ആവണത്? അപ്പോഴും പറയണേ, അപ്പോഴും എന്റെ ഫ്രണ്ട്സൊക്കെ പറയും ഗോവിന്ദ് ആബ്സെന്റ് ആണെന്ന്. അപ്പൊ അങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്ത്, ദൈവം അറിഞ്ഞങ്ങ് അനുഗ്രഹിച്ച് രാത്രി ആയപ്പോ പനി അല്ലേ കേശു? അതെ, ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ ഇന്നലെ സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ കേശുവിന് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കേശു നടക്കുകയാണ്. ഡേ അന്ന് കൊടുക്കണം അവിടുന്ന് കുരുത്തക്കേട് കാണിച്ച സ്കൂളിൽ കൊണ്ടാക്കഞ്ഞേ. ആ ഓ കേശുദാ, കേശു അത് പറഞ്ഞപ്പോ കേശു അറ്റൻഷൻ ആയത്. കേശു ആ വട്ടായിരിക്കും. അപ്പൊ ഇനി ഇതാ അറ്റൻഷൻ. ഒരു കുന്ന് പാത്രം കിടക്കുകയാണ് കഴുകാനായിട്ട്. ഇന്നലെ ഇന്ന് കഴുകിയില്ല, കാരണം പേടി വെള്ളം തീർന്നു പോയാലേ നമുക്ക് ബാത്റൂമിൽ പോകാനെങ്കിലും വെള്ളം വേണ്ടേ. അപ്പൊ ഇന്നിപ്പോ മൺവിളയിലൊക്കെ വെള്ളം വന്നെന്ന് പറഞ്ഞു. അപ്പൊ മൺവിളയിലൊക്കെ വെള്ളം വന്നാല് നമ്മളിവിടെ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. അപ്പൊ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് ഇനി ഇങ്ങോട്ട് വെള്ളം വന്നോളൂ. അപ്പൊ അതുകൊണ്ട് ഒരു സമാധാനമായിട്ട് ഇനി പാത്രങ്ങളൊക്കെ പറക്കി വെളിയിൽ കൊണ്ടുവച്ച് കഴുകണം. ഇന്നലെ വീട്ടിൽ പോയാണ് കുളിച്ചതൊക്കെ, വെള്ളമില്ല ചെയ്യുമെന്ന് പറയുന്നു. ഇതെല്ലാം വെളിയിൽ പറക്കിക്കൊണ്ടിട്ട് കഴുകും. പാത്രം കുന്നുകൂടി കിടക്കുകയാണ് ഇവിടെ മൊത്തം. ഇന്നലെയൊക്കെ വെള്ളം പിടിച്ചു വെച്ച പാത്രങ്ങളായിരുന്നു, ഇന്നിപ്പോ അതെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് ഇതാ ഈ ഒരു കലത്തിൽ മാത്രമേ ഇനി നമുക്കിവിടെ കുടിക്കാനായിട്ടുള്ള വെള്ളമുള്ളൂ. പിന്നെ ടാങ്കിലത്തെ അവസ്ഥ, ടാങ്കിൽ ഇതാ ആ പൈപ്പ് വെള്ളമില്ല. അതാ ഇതിൽ വെള്ളം വരണേണ്ട, ഈ ഒരു അളവിൽ മാത്രമേ വെള്ളം വരണുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ടാങ്കിൽ ഏകദേശം ആയെന്നാണ്. ഇതിനെല്ലാം പറക്കി വെളിയിൽ കൊണ്ടിട്ടിട്ട് ഇതിനെ തേച്ച് കഴുകും. അടുക്കള വൃത്തിയാക്കിയിട്ട് പാത്രങ്ങളെല്ലാം ഇവിടെ വെളിയിൽ കൊണ്ടിട്ട് ഇനി ഇതിനെ ഇവിടെ ഒന്ന് ഇവിടെ വെച്ച് തേച്ച് കഴുകണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ ഓർമ്മയുണ്ട, ഈ വെളിയിലത്തെ സിങ്കിൽ വെച്ച് പാത്രം മാത്രമല്ല വിളക്ക് കഴുകാത്തതിന്റെ കാരണം ഇപ്പൊ ഇതാണ്. മിക്ക ദിവസങ്ങളിലും വെള്ളം കാണൂല, അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ സിങ്കിൽ വെച്ചിപ്പോ വിളക്ക് കഴുകാത്തത്. വിളക്ക് കഴുകിയാല് പിന്നെ വിളക്ക് കഴുകണേല് പ്രശ്നമില്ല, പിന്നീട് ഈ പാത്രങ്ങൾ വെച്ച് പാത്രങ്ങൾ കൊണ്ടിട്ട് കഴുകിയിട്ട് വീണ്ടും അതിൽ വിളക്കിട്ട് കഴുകാനായിട്ട് നമുക്കൊരു മടിയല്ലേ. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇപ്പൊ വിളക്ക് എങ്ങനെയെന്ന് അറിയാമോ തേക്കുന്നത്, ഇവിടെ വെച്ചിട്ട് അവിടെ ഒരു പലകയുണ്ട്, ആ പലകയിൽ വിളക്ക് വെച്ചിട്ട് രാത്രി മിക്കവാറും രാത്രിയാണ് തേച്ച് വെക്കുന്നത്. രാത്രി തേച്ചു കൊണ്ട് അങ്ങ് കമിഴ്ത്തി വെക്കും. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ജോലി എളുപ്പം പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ സാങ്കേതിക ബുദ്ധിമുട്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സിങ്ക് നമ്മൾ വിളക്ക് തേക്കാനാണ് എന്നുള്ള ഉദ്ദേശത്തിലല്ല വെച്ചത്. ഇതുപോലെ വെളിയിൽ കൊണ്ടിട്ട് പാത്രങ്ങൾ തേക്കണം എന്നുള്ള രീതിയിലാണ് വെച്ചത്. പിന്നെ പിന്നെ അതങ്ങനെ ഞാനത് അങ്ങനെ ആക്കി എടുത്തതായിരുന്നു. ഇനി ഇന്നിപ്പോ കേശുവിന് സ്കൂളിൽ പോകണ്ട, വെള്ളമില്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ലേറ്റായി. എഴുന്നേറ്റപ്പോ തന്നെ ലേറ്റായി. അപ്പൊ ഇനി സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റൂല. ഇഡ്ഡലിയുടെ മാവൊക്കെ അവിടെ ആക്കി വെച്ചിരിക്കണതേ ഉള്ളു. പാത്രമൊക്കെ കഴുകിവെച്ചിട്ട് ഇനി ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കണം. പാത്രം മൊത്തം കഴുകി വെച്ചപ്പോ തേച്ച് വെച്ചപ്പോഴേക്കിതാ ഈ പൈപ്പിൽ വെള്ളം നിന്ന്. ഈശ്വരായിനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഉള്ള പാത്രങ്ങൾ അത്രയും ഞാൻ സോപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അവിടത്തെതിൽ നോക്കാം. ഈ പൈപ്പിൽ ഇത്ര വെള്ളം വരുന്നു. ഇനി ഇതിൽ ആ പാത്രങ്ങൾ കഴുകിയെടുക്കാനല്ല, അത് എന്ത് ചെയ്യണത് കണ്ടില്ലേ. ഓരോ പൈപ്പ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടാങ്കിൽ വെള്ളം ഏകദേശമായി, അതാണ് ഇപ്പൊ ഈ പൈപ്പിലോട്ട് വരണില്ല.
പാത്രങ്ങളാണെങ്കിൽ ഫുള്ള് കഴുകി വെക്കുകയും ചെയ്തു. ഇനി ഈ കുറച്ച് വെള്ളം ഇതിൽ ഈ പൈപ്പിൽ വരണുണ്ട്, ആ വെള്ളത്തിൽ കഴുകി എടുക്കാനല്ല, അതെന്തും ചെയ്യാനായിട്ട് പാത്രം. ഇനി ഈ ബാത്റൂമിൽ പോകാൻ പോലും വെള്ളം കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ചാണ് ഇന്നലെ പാത്രങ്ങൾ പോലും കഴുകാതെ കിടന്നത്. വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ, നിങ്ങൾ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്കിപ്പം ഇങ്ങനെ കിട്ടുന്നുണ്ട് മൂന്ന്, വല്ലപ്പോഴും ഉള്ള ഈ അവസ്ഥയാണെങ്കിൽ അത് ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. അയ്യോ ഇല്ല, അതിലും വെള്ളം നിന്നു. ശരാ അമ്മ, അമ്മ പൈപ്പിൽ എല്ലാത്തിലും വെള്ളം നിന്നു. ഇത്തിരി ചെയ്യുമെന്ത് പാത്രങ്ങളാ അമ്മ, എല്ലാ പൈപ്പിലും വെള്ളം നിന്നു, പൈപ്പിൽ എല്ലാത്തിലും വെള്ളം നിന്നു. ഇതാണ്ട് അതില് വെള്ളം നിന്ന് പാത്രം അത്രയും സോപ്പിട്ട് വെച്ചിട്ട്. ഇത് ഇത്ര വെള്ളമാണ് ഇതിൽ വരണത്, എല്ലാം സോപ്പിട്ട് വെച്ച് ചിന്ത. എന്തൊരു മൺവിളയിൽ വന്നെന്ന് പാത്രം എല്ലാം സോപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ കിടന്ന് ഓണം, അല്ലാതെ എന്തോ ചെയ്യാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിലല്ലേ കഴുകി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനകത്തോണ്ട് കെട്ടും പാണ്ടമായിട്ട് ഇനി വീട്ടിലോട്ട് പോവേണ്ട. ചേട്ടൻ ഇനി കുളിക്കണം, കേശുവിന് കുളിക്കണം അല്ലേ? കേശു, കേശുവിന് കുളിയൊന്നുമില്ല, കേശുവിന് പനി. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇനി അങ്ങോട്ട് പോവേണം. നാളെ പോണം. ഓ ചാവിട്ടി അങ്ങ് തുറക്കണം അവൻ കേറ്റ്. ഉർവശി ശാപം ഉപകാരം ആയെന്ന് പറഞ്ഞതുപോലെയാണ് കേശുവിന് ചെറിയൊരു പനിയായതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അതുകൊണ്ട് വലിയ ഉപകാരമായി. ഈ വെള്ളമില്ലാതിരുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ? അപ്പോൾ ചേട്ടനെ കുളിക്കാനായിട്ടാണ് ഞങ്ങൾ, വെള്ളമില്ലല്ലോ, ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് വന്നത്. ഓ ഇവിടെ മറ്റേ പറയുമല്ലോ, പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോൾ അവിടെ പന്തം കുളത്തിൽ പടയുന്നു. വെള്ളമില്ലാതെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കറണ്ടും ഇല്ല. കേശു അവിടെ കിടന്ന് ഓടേണ, പുട്ടു എന്തിനാ മോക്കാപ്പി, നമുക്കവിടെ ഇഡലി. കേശുവേ നമ്മള് മെസ്സേജ് ഇട്ടു, അച്ഛനിവിടെ പല്ല് തേക്കണതേ ഉള്ളൂ, സമയം 7:30 ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ കൂടെ കിണർ, നമ്മളെ ഈ വീട്ടിലും കൂടെ കിണറില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമായിരുന്നെന്ന് ഒരു പിടുത്തവും ഇല്ല. നമ്മളെ ഈ ഏരിയയിൽ ഇപ്പം കിണറുള്ള വീടുകളേ ഇല്ല. ഈ വീട്ടിലും ഉണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ മാത്രമേ കിണറുള്ളൂ. ആ വീട്ടിലാണെങ്കിൽ അവർക്ക് അവർക്കിപ്പോൾ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ചിന്തിക്കാൻ പോലും പറ്റണില്ല, ആ 2 ദിവസം എന്ന് പറഞ്ഞ് പോയിട്ട് ഇങ്ങനെയൊക്കെ വെള്ളം വരാതിരിക്കുമോ, വല്ലാത്ത കഷ്ടം തന്നെ ഇത്. കേശുവിന് നല്ല ചോമ, അപ്പൊ ഈ ഞവരയില ഇത് ഞവരയില കൊടുത്ത് അവന് പെട്ടെന്ന് നിൽക്കും. ഇത്ര മതി, ഇതിനെ ഒന്ന് ഇനി വാട്ടിയിട്ട് കുറച്ച് വാട്ടിട്ട് എന്തൊരു വേറെ ഒന്നുമില്ല, ഇതിനെ വാട്ടി അങ്ങ് കൊടുക്കണം. വേണമെങ്കിൽ തേനും കൂടി ചേർത്ത് കൊടുക്കുക, ഇപ്പൊ തേനില്ല. അപ്പൊ അതങ്ങനെ ഇത് മാത്രം നല്ലതുപോലെ ഒന്ന് വാട്ടി പിഴിഞ്ഞു കൊടുത്താൽ ഭയങ്കര ഇതാണ്. അപ്പൊ അമ്മ പറയും മറ്റേ കസ്തൂരാതി ഗുളികയുണ്ടല്ലോ, ഇപ്പൊ പൊടിച്ചിട്ട് കൊടുത്താലും നല്ലതാണെന്ന് അമ്മ പറയും. പക്ഷെ കസ്തൂരാതി ഗുളിക എന്നും വാങ്ങിക്കാനായിട്ട് അവരെ അടുത്ത് പറയണതാണ്, ഞാൻ മറന്നു പോകും. അത് നമ്മളെ കടയുടെ തൊട്ടടുത്ത് അങ്ങാടി കടയാണ്, പക്ഷെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എല്ലാം മറന്നു. അപ്പൊ ഇത് മാത്രം വീട്ടിൽ നിപ്പം ഉണ്ട് അവരെയല്ല, പക്ഷെ അത് ഇതുപോലെ അങ്ങനെ കൊഴുത്ത് വരണില്ല, എന്തിനാണെന്ന് അറിഞ്ഞൂടെ. ജലദോഷം വന്നാൽ മതി, കേശുവിന് അപ്പം ചുമ തുടങ്ങും. ചുമ തുടങ്ങിയാൽ അങ്ങ് നിർത്താതെ വാതോരാതെ കൊച്ചു ചുമച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഉറക്കത്തിലൊക്കെ മോന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുമച്ച് ചുമച്ച്. പിന്നെ ഈ ലിവോളിനും കൊടുത്ത് അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കണത് തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. എപ്പോഴും അതൊക്കെ കൊടുക്കണ്ടേ, ഇപ്പോഴേ ആ കൊച്ചിന് ഈ ദേഹത്ത് ഇതൊക്കെ അടിച്ച് കയറ്റണ്ടേ എന്ന് തോന്നും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഞവരയില കൊടുത്താൽ വാട്ടി കൊടുത്താൽ പെട്ടെന്ന് കേശുവിന് കുറയണുണ്ട്. 2 ദിവസം കൊടുക്കേണ്ട താമസമേ ഉള്ളൂ, പെട്ടെന്ന് കുറയണുണ്ട്. അതുകൊണ്ട് എന്ത്, ഈ കുന്ദ്രാണ്ടെ ഇപ്പോൾ ഒരിടത്തും കിട്ടാനും ഇല്ല. ഞാൻ കൊണ്ട് നട്ടതുപോലും നല്ല കൊഴുത്ത് വരണതേ ഇല്ല. ഇതൊക്കെയാണ് പാടുകൾ. വെള്ളം കോരാൻ വരണതായിരിക്കും. കേശു വാടാ, അങ്ങോട്ട് വാ. ഇതോ അതോ അതോ ആ പാപ്പം പറഞ്ഞു, അതേ നടിയിട്ടിട്ട് ഇങ്ങോട്ട് വാ. വെള്ളം കോരാൻ തന്നെ വാ.
എടാ വായി കേട്ട്. പഠിക്കട്ടെ, വെള്ളം നിനക്ക് കൊണ്ട് വെള്ളം കോരാൻ തരാം. ഇറക്ക 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 ഇറക്കിയാ. വെള്ളം മൺവിളയിലൊക്കെ വന്നെന്ന് പറയും. അവിടെ വന്ന് നാത്തൂന്റെ അവിടെയൊക്കെ വന്നു. ഓ ഇവിടെ ഇനി എന്തൊരു പാടാന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ഫുള്ള് തീർന്നു വെള്ളം. എല്ലാരും ഇപ്പൊ ഇവിടെ വന്നാണ് വെള്ളം കോരണത്. ഇവിടെ വേറെ എങ്ങും ഓ കൊറച്ച് കൊറച്ചിട്ടാ മതി. അമ്മ ഇവിടെ വേറെ എങ്ങ് കിണറില്ല. അപ്പൊ ഈ കിണറിൽ കുറച്ച് വെള്ളവും ഉണ്ട്, ആഴവും കുറവാണ്. അപ്പൊ ഒരു ബാബുമാവൻ വന്ന് വെള്ളം കോരും. എല്ലായിടത്തും വെള്ളം തീർന്നു. ഇത്ര അവസ്ഥയാണ് നോക്കണേ. അമ്മ ഞാൻ കേശുവിനെ സ്കൂളിലാക്കിയിട്ട് വരാമേ. അമ്മയുടെ മുളക് ഇതാ ഇവിടെ നിറയെ കാച്ചു നിൽക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ, ഞാനും ഇതുപോലെ കൊണ്ട് നട്ടതാണ്. ഞാനാണ് ഈ അമ്മയ്ക്ക് കൊടുത്തത് തന്നെ. അത് എനിക്കൊരു നാലഞ്ച് തൈ ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം മാത്രം ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ബാക്കി അവിടെ മൊത്തം നട്ടുപിടിപ്പിച്ച് ഇപ്പോൾ ഒരു മുളക് കൃഷി തുടങ്ങാന്നൊക്കെ ഉള്ള രീതിയിൽ ഒരെണ്ണം എങ്ങനെയെങ്കിലും താങ്ങി തൂങ്ങി ഒന്ന് കാച്ച് കിട്ടിയായിരുന്നു. അത് ഒന്നോ രണ്ടോ മുളക് കാച്ച്, പിന്നെ അത് അതോടെ പോയി. എന്നെക്കാളും പൊക്കത്തിന് അതിങ്ങനെ വളർന്ന് വരെയും ചെയ്ത് അമ്മ നട്ടേക്കുന്ന മുളക് കണ്ട ഒട്ടും പൊങ്ങിയിട്ടുമില്ല, ഇങ്ങനെ പടർന്നിട്ട് നിറയെ കായ്ക്കണമുണ്ട്. അപ്പം ഇവിടെ വന്നാൽ ഞാൻ എപ്പോഴും ഇത് കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചോറ് കഴിക്കുമ്പോഴേക്കും ഒരു മുളക് കടിച്ച് കഴിക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അമ്മ അപ്പോഴേക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് ചായ കുടിച്ചിട്ട് എനിക്ക് അവിടേക്ക് ഒന്നങ്ങ് തൂത്തിടാനായിട്ട് തോന്നി. കരിയിലേക്ക് വീണ് കിടപ്പുണ്ടല്ലോ. ഞാൻ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ മുറ്റം എന്ന് പറയുന്ന സംഭവമേ തൂക്കാനൊന്നുമില്ല, കുറച്ചല്ലേ ഉള്ളൂ. പണ്ട് ഇതൊക്കെ ഭയങ്കര മടിയായിരുന്നു, ഞങ്ങളെ വീട്ടിൽ തോനെ മുറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കണ്ടീഷനാണ്. ഞാൻ ഇറങ്ങി തൂക്കണമെങ്കിൽ അനിയത്തി മുറ്റം തൂക്കണം, അടുത്ത ദിവസം അവൾ ഇറങ്ങി തൂക്കും, ഞാൻ മുറ്റം തൂക്കും. അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു. അമ്മയുടെ വഴക്കൊക്കെ കേട്ടിട്ടാണ് എങ്ങനെയെങ്കിലും താങ്ങി തൂങ്ങി പോയൊക്കെ മുറ്റം തൂക്കണത്. അതിനൊക്കെ കൊതി. അന്ന് അമ്മ പറയുമായിരുന്നു, നിങ്ങൾ ഇതൊക്കെ ഒരു കാലത്ത് ഓർത്ത് വിഷമിക്കുമെന്ന്. ഓ അവരെ നാക്ക് പോലെ തന്നെ. അപ്പോ ചേട്ടാ അവിടെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന്, ഞാൻ കുളിച്ചില്ല, ഇനി പിന്നീട് പോണം കുളിക്കാനായിട്ട്. ഇപ്പൊ പിന്നെ നേരമില്ല, കാപ്പിയൊക്കെ ഉണ്ടാക്കണ്ടേ. വന്നപ്പോഴേക്ക് അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിരിക്കായിരുന്നു. ഇഡ്ഡലിയും ഉണ്ടാക്കി നല്ല ചമ്മന്തിയും ആക്കി വെച്ച് ഇനി ഒരു സാമ്പാറും കൂടെ വയ്ക്കണം. എനിക്കാണെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. ചമ്മന്തി എന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെടൂല. അപ്പൊ അമ്മ തോരൻ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് മലക്കറി ഒന്നുമില്ല, മലക്കറി ഇല്ലാത്ത സാമ്പാർ വെക്കണം. അതിന് ഞാൻ വന്നാലേ പറ്റൂ. നല്ല മഴക്കമുള്ളതുകൊണ്ട് ഇനി അവിടെ നിന്ന് ഒരു ചേമ്പൻ തട എടുക്കണം സാമ്പാർ വെക്കാനായിട്ട്. ഇപ്പൊ കുറെ നാളുകൊണ്ട് മുമ്പ് എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ, ചേമ്പൻ തട സാമ്പാറായിരുന്നു ഞാൻ മിക്കവാറും വെക്കണത്. ഇപ്പൊ അത് കിട്ടാനില്ല, അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ചേമ്പൻ തട കിട്ടി. ഇനി അവിടെ നിന്ന് അപ്പുറത്ത് സ്വദേശിയുടെ അവിടെ പോയിട്ട് സാമ്പാർ ചീര ഉണ്ടെങ്കിൽ എടുക്കണം, ഒരു പപ്പയ്ക്കയും കൂടെ ഉണ്ടെങ്കിൽ എടുക്കണം. മതി സാമ്പാറിന് ധാരാളം. ചേട്ടൻ പോവാനായിട്ട് ഇറങ്ങി, കാപ്പിയൊന്നും കുടിച്ചില്ല, ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ട്. അപ്പൊ പറഞ്ഞ് വേണ്ട, ഞാൻ കട പോയി കട തുറന്ന് അപ്പോഴത്തേക്ക് ഒറ്റവും ഇൻട്രസ്റ്റ് എത്തുമല്ലോ. അങ്ങനെ കടയൊക്കെ തുറന്ന് വെച്ചിട്ട് വന്നതിന് ശേഷം കാപ്പി കുടിക്കാന്ന് പറഞ്ഞ്, അങ്ങനെ പിന്നെ ഞാൻ ഇതൊന്നും എടുക്കാനൊന്നും പോയില്ല. എന്തോന്ന് പപ്പയ്ക്കൊന്നും എടുക്കാൻ പോയില്ല, ഈ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങ് സാമ്പാർ വെക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും ഒരു വഴുതനങ്ങയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവങ്ങൾ മാത്രം മതിയല്ലോ. ഒന്നാമത് പച്ചക്കറി ഫുള്ള് തീർന്ന്, അപ്പൊ ഞാനിങ്ങനെ മലക്കറി എന്ന് പറഞ്ഞിട്ട് മാറ്റി പച്ചക്കറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടോ രുചി അങ്ങനെ വേണ്ട, നിങ്ങളുടെ ആ ഭാഷ കേൾക്കാൻ നല്ല രസമുണ്ട്, മലക്കറി എന്ന് തന്നെ പറഞ്ഞാൽ മതി, അവരവരുടെ ലോക്കൽ ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ അപ്പോൾ കുഴപ്പമില്ലല്ലേ എന്ന് തോന്നും. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരംകാരുടെ പ്രശ്നമാണ്, നമ്മുടെ ഭാഷ എല്ലാവരും കളിയാക്കും പോലെ നമുക്കൊരു ഒരു കോംപ്ലക്സ് തോന്നും. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ശ്രദ്ധിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മലക്കറി എന്നല്ലേ പറയുള്ളൂ. ഈ പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറേ പേർ ചോദിക്കും അതെന്തോന്നാ. അതുപോലെ തന്നെ നമ്മൾ ഈ ചാരത്തിന് ചാമ്പൽ എന്നാണ് പറയണത്. ഒരിക്കൽ ഞാനിങ്ങനെ ഷോർട്സ് മറ്റേ
പണ്ട് ഞാനും കലത്തിൽ പുറത്ത് വിറകടുപ്പിലിട്ട് വേവിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ ഇവിടുത്തെ അമ്മ ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൽ കരി ആവാണ്ടിരിക്കാനായിട്ട് അതിലിങ്ങനെ എണ്ണ തേച്ചിട്ട് ചാമ്പൽ പൊത്തി വെച്ചിരുന്നാൽ മതിയെന്ന്. അങ്ങനെ ഷോർട്സ് ഇട്ടപ്പോൾ ഷോർട്സൊക്കെ ഭയങ്കര ഏകദേശം 1 മില്യൺ അടുപ്പിച്ചൊക്കെ വ്യൂസൊക്കെ പോയി. എല്ലാം വന്ന ക്വസ്റ്റ്യൻ എന്തോന്നാണ് ഈ ചാമ്പലെന്നായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരംകാർ ചാരത്തിനെയാണ് ചാമ്പലെന്ന് പറയണത്. നമ്മളത് ശ്രദ്ധിക്കൂല, നിങ്ങൾക്കെന്നും പറഞ്ഞ് ആ ചാമ്പലെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടെന്നൊക്കെ നമ്മളെ ഓർമ്മയിൽ പോലും വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പറയണത്. അപ്പോഴേക്ക് കാപ്പിയൊക്കെ റെഡിയായി. കാപ്പിയൊക്കെ റെഡിയാവും, സാമ്പാർ മാത്രം വെച്ചാൽ മതിയായിരുന്നല്ലോ, ബാക്കിയൊക്കെ അമ്മ വെച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിൽ നല്ല കുറുകുറുത്ത സാമ്പാറൊക്കെ ഒഴിച്ച് ചമ്മന്തിയായിട്ട് കാപ്പി കുടിക്കണം. ഇപ്പം തന്നെ സമയം നല്ല ലേറ്റായി. പാത്രങ്ങള് എങ്ങനെയെങ്കിലും കാപ്പി ഉണ്ടാക്കി കാപ്പി കുടിച്ച്, കാപ്പി കുടിച്ച് കഴിഞ്ഞ പാത്രങ്ങൾ എന്തോനെ കൊണ്ടുതാ ഇവിടെ ഇട്ടിരിക്കുകയാണ്. പൈപ്പില് വെള്ളം ഇതുവരെ വന്നില്ല. അപ്പൊ ഇന്നലെ വെള്ളം വണ്ടി വരണം, അപ്പൊ വെള്ളം വണ്ടി വരണുണ്ട് വെള്ളവും കൊണ്ട്. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി എന്ന് പറഞ്ഞ് അവരൊക്കെ പാത്രം കൊണ്ട് വെച്ചിരുന്നു. ഇനി ഞങ്ങളും കൂടെ പാത്രം കൊണ്ട് വെച്ച് വെള്ളം എടുത്താൽ മാത്രമേ ഇതാ ഇതൊക്കെ കഴുകി പറക്കാനെങ്കിലും പറ്റുള്ളൂ. ആകെ ഈ വീട്ടിലുള്ള വെള്ളം ഇതായി ഇരിക്കണതും, പിന്നെ ആ രണ്ട് ചെറിയ ബോട്ടില് മാറ്. അയ്യോ ലൈറ്റ് ഓഫ് ആയി പോയി. തട്ടല്ലേ മോനെ കൊണ്ട്, ഇപ്പൊ സ്കൂളിൽ കൊണ്ടാക്കും. ഈ രണ്ട് ബോട്ടിൽ എടുത്ത് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി പാത്രങ്ങൾ കൊണ്ടുപോയിക്കട്ടെ. മാറി മാറി മാറി, അവിടെ വേ അവിടെ വേ, അവിടെ വേ. അപ്പൊ ഇനി പാത്രങ്ങൾ കൊണ്ട് ഇനി അവിടെ വെക്കട്ടെ. ഇനി അവിടെ വെക്കണതല്ല തിരിച്ച് ക്യാഷോ തിരിച്ച് ഇനി അവിടെ നിന്ന് പറയക്കൊണ്ട് പറഞ്ഞതും പാടാണ്. ശരി, കാലം കഴുവാൻ പോലും വെള്ളമില്ല കാലത്തില്. നീ വിട്ടാണ് അങ്ങോട്ടെ, അത് അതുകൊണ്ടോ? ഓ ശരി, മാറങ്ങോട്ടെ. ഞാന് താഴെ വിട, താഴെ ഇടരുത്. ഞാൻ ഇതില് വെള്ളം ഇരിക്കണമെന്നാണ് വിചാരിച്ചു. ഇപ്പൊ തുറന്നു നോക്കിയപ്പോ ഇതില് വെള്ളം ഇല്ല. അമ്മ ആ വെള്ളം എടുത്തിട്ടാണ് അരി എടുത്തത്. ഏ നീ അവിടെ വേ കേശു, നീ അതെടുത്തതുകൊണ്ട് അതെട്. ഓ വെള്ളം അത്ര ഇവിടെ വീണ്. നീ ഏതെങ്കിലും ഏട് വെച്ചേ അങ്ങോട്ട്. വെള്ളവുമില്ല, തലപ്പരാന്ത് എടുത്ത് നിൽക്കുകയാണ്. ഇത്രയും പാത്രങ്ങള്. പിന്നെ വീട്ടിൽ പോയാലും അവിടെ വെള്ളമുണ്ട്. ഇനി ബാക്കിക്കൊക്കെ ഉള്ളത് എല്ലാം അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരാനും പാട്. ഇത്രയും പാത്രങ്ങളിലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചുമന്നുകൊണ്ട് വരണം. പോവാ, ഇവിടെ ഇത്രയും പാത്രങ്ങളാണ് കൊണ്ടുവച്ചത്. ബാക്കിതോ എല്ലായിടോ പാത്രങ്ങൾ വെച്ചിരിക്കുന്നുണ്ടല്ലേ. എല്ലാരും വീട്ടിന്റെ നടയിലും പാത്രങ്ങൾ വെച്ചിരിക്കുകയാണ്. ആ പാത്രം തുടരുന്നു കേട്ടോ. കേശോ കണ്ട കിടന്ന എന്തൊക്കെ പാത്രങ്ങൾ കിട്ടും അതെല്ലാം അവിടെ പറക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വെള്ളം വണ്ടി വരുമ്പോ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ നമുക്ക് അറിയിപ്പ് കിട്ടുമല്ലോ വെള്ളം വണ്ടി വരണുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അറിയണവര് അറിയണവര് അപ്പുറം ഇപ്പുറം പറഞ്ഞു പറഞ്ഞെല്ലാം പാത്രങ്ങൾ സെറ്റാക്കി. കേശു ഒന്ന് സ്കൂളിൽ പോകാൻ നിന്നോണ്ട് അമ്മയുടെ കൂടെ വെള്ളം എടുക്കാൻ വരാൻ പറ്റിയല്ലേ മക്കളെ. പനിയനാണ് പനി, എന്നിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഓ തൊട്ടാ കേശു, കേശു എവിടെ തൊട്ടാവാടി കണ്ടാലും കേശു വിടൂല അല്ലേ മോനെ. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇനിയിപ്പോ ഇത് താഴ്ത്തി തരുമ്പോഴേ അത് ഉണങ്ങിപ്പോ ലവശ്യ ഉറങ്ങിപ്പോ കണ്ട എല്ലാം ഉറങ്ങി. അയ്യോ എല്ലാരും ഉറങ്ങി കേശു പോ. അടപ്പ് കളയരുത്. ചേച്ചി പറയുമെന്ന് വെച്ചാണ് ഞാൻ പറയാത്തത്. പാത്രങ്ങളും ഇല്ല ചേച്ചി കൊണ്ടുപോയിക്കുക, അതല്ലേ പാത്രങ്ങളും ഇല്ലെന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ടുപോയിക്കെ. നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഉള്ളത് ഈ ചെറുക്ക് അടിച്ചു പൊട്ടിച്ചു കളഞ്ഞ. അതുപോലത്തെ ഒരെണ്ണം ഉണ്ടേ, അവ അടിച്ചു പൊട്ടിച്ചു കളഞ്ഞ്. ആ അതെല്ലാം പൊട്ടിയിരിക്കണം. ചിലപ്പോ വെള്ളം നിറയുമ്പോഴേ അതെല്ലപ്പോ പൊട്ടിപ്പോ. ഇന്നും വരൂലേ എന്താ വെള്ളം, ഇന്നും വരൂലേ അല്ലെ. മൺവിളയിൽ വന്നാന്ന് അപ്പൊ വരുമായിരിക്കും. ഇതാണ് നമ്മളെ അവസ്ഥ. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം അങ്ങ് ഇഷ്ടം പോലെ, ഇല്ലെങ്കിൽ ഇല്ല. എവിടെ വീട്ടിൽ നിന്ന് തന്നെ ചേച്ചി? ഏ നിങ്ങളപ്പോ എപ്പോഴും നല്ല വേഷത്തിൽ നിൽക്കണം. ഞാൻ എപ്പോ കണ്ടാലും വീഡിയോ എടുത്തു. എവിടെ നിന്ന് വീട്ടിൽ നിന്നാണ്? എനിക്ക് ഇനി അവിടെ പോയിട്ട് നമ്മളെല്ലാം തീർന്നു വെള്ളം. എനിക്ക് വണ്ടിയിലേ വരുന്നെ നടക്കാൻ വയ്യ. ആ ഞാൻ കാര്യമില്ല, ഞാൻ കാര്യമില്ല എന്നെ.
തിരിച്ചേരം വിളിച്ചു. അപ്പൊ ഞാനും കൂടെ നമുക്ക് കുടിക്കാൻ തീർന്നു ഇവിടെ. ഓ, അറിഞ്ഞില്ലേ, എല്ലാവരും വീട്ടിൽ നിന്നാണ് പോയി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ വെള്ളം തീർന്നു. അപ്പൊ ഇനി ചേച്ചി ആ ചേച്ചി പോണം. അപ്പൊ ഞാൻ, അയ്യോ, ഞങ്ങൾ വെള്ളം പിടിക്കും, വെള്ളം കോരാനുള്ളതൊക്കെ കൊണ്ട് അവിടെ വെച്ചല്ലേ. ഇനി വെള്ളം എന്തില്ലെങ്കിലും വീട്ടിൽ നിന്ന് വെള്ളം എടുക്കണം. അപ്പൊ ഇതുപോലെ ഒരു സംഭവം, ഞാൻ അവിടെ വെള്ളം വണ്ടിയിലെ വെള്ളം പിടിക്കാൻ വേണ്ടി കൊണ്ടു വച്ചിരിക്കായിരുന്നു. ഇനി അതും കൂടെ പോയി എടുത്തിട്ട് വന്നിട്ട് വേണം. കുഞ്ഞുളിയേച്ചി, കേശു, ഇതാരടായി കിടക്കണത്? കഴുത്തിൽ മണിയൊക്കെ ഇട്ടിട്ട്. എന്ത് മീൻ ഇട്ടിയ ചേ? ചേച്ചി അന്തേ പോയാ? ഓ, ഇല്ല ചേച്ചി, മീൻ കിട്ടിയില്ല. ഓ, മോനെ ഇങ്ങ ഇറങ്ങി വാ. ചോറ് രണ്ടു തരത്തിലും ചോറാ. ഇത് അമ്മയ്ക്ക്, അത് മോക്ക്. അല്ലേ ചേച്ചി? എടാ, ഇത് മറ്റേ മറ്റേ കൊഴിയാളെ. നൂറ് രൂപയ്ക്ക് കൊച്ചു കൊച്ചിന്റെ ഒന്നാതില്ല പാശം. നോക്കിയാണ് ആ കൊച്ചു എനിക്ക് തോന മീൻ ഇന്ന് അവർക്ക് കിട്ടി, അങ്ങനെ തന്നതാണ്. ഞാൻ വിചാരിച്ചത് അയലെന്നാണോ ചേ? ചേച്ചി എവിടെയാ ചന്ത? ഇവിടെ നിന്നല്ലേ തന്നെ മീന് ട്രോളിങ് നമുക്ക് കിട്ടിയതേ ഇല്ല. ട്രോളിങ് കഴിഞ്ഞെന്ന് തോന്നണം കേട്ടാ, മീനൊക്കെ വന്നു തുടങ്ങി. ഈ മീന് മീൻകറിയും വെച്ചിട്ട്, അയ്യോ, ഇവിടെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ കേട്ടാ. നമ്മള് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും, നമ്മൾ അങ്ങനെയൊക്കെയാണ്. കുഞ്ഞോളിച്ച് വന്നത്, ഇത് നിറയെ മീനായിരുന്നു അന്ന് ചന്തയിൽ. നൂറ് നൂറ് രൂപയ്ക്ക് ആ കൊച്ചിന് പൈസ ഒന്നും വേണ്ടെന്ന്. ഒരു തോന വാങ്ങിച്ചു വെച്ചിരിക്കണം 100 രൂപയ്ക്ക്. പനിയായിട്ട് നിക്കണവനാണേ, ചുമ്മാ റോഡിൽ കിടന്ന് ഓട്ടം ഓട്ടം. ഞാൻ പറഞ്ഞിരുന്നു സ്കൂളിൽ വിടാ. അപ്പൊ അവന്റെ അച്ഛൻ ഉടനെ ഒരു സ്നേഹം. പോണ, പോക്കോക്ക്. അച്ഛൻ വിചാരിക്കും ഇത് ശല്യം തന്നെ. അച്ഛൻ ഇവിടെ സമാധാനമായിട്ട് നിക്കാനും പറ്റണില്ല. വെള്ളം തീർന്നു വെച്ചാ ഒട്ടും വെള്ളമില്ല. ഇനി ഇവിടെ നിന്നൊരു ചക്കയും കൂടെ എടുത്തോണ്ട് പോയിട്ട് ഇന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ആയി. മീന് കുഞ്ഞോളേച്ചി എന്ന് ചക്ക ഇവിടെ നിന്ന് നമുക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതെല്ലാം ആയി. കേശു എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ കേശുവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്കൂളിൽ കൊണ്ടാക്കുമെന്ന് അത് കേൾക്കുമ്പോഴേക്കും അവൻ പിന്നെ അവൻ്റെ കുരുത്തക്കേടൊക്കെ കുറച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കും. ഇവിടെ വന്നാൽ ആ അവിടെ മൊത്തം അവന് കയറി ഇറങ്ങി നടക്കണം. ആ പിന്നെ എനിക്കും ജലദോഷമായി എന്നാണ് തോന്നണത്. കേശുവിൻ്റെ ജലദോഷം എനിക്ക് പകർന്ന് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ജലദോഷം വന്നാൽ ആർക്കെങ്കിലും പകർന്നാൽ മാത്രമേ അത് കുറയുള്ളൂ. എന്തായാലും എനിക്കിപ്പോൾ മൂക്കൊലിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൂക്കൊലിപ്പല്ല, മൂക്കടപ്പ്. അച്ഛ അവിടെ ചക്ക അടക്കാൻ നിൽക്കുകയാണ്. ഈ കാര്യം കൂടെ പറയണമല്ലോ. അങ്ങനെ ചക്ക ഇവിടെ നിറച്ച് നിൽപ്പുണ്ട്, മണ്ട നിറയെ നിൽപ്പുണ്ട്. പക്ഷെ താഴോട്ട് ഇങ്ങനെ നമുക്ക് തോട്ടം നല്ലതില്ല, ഈ ഒരു പൈപ്പൊക്കെ വെച്ചാണ് എടുക്കണത്. അതുകൊണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് ആ ഒരു സന്തോഷ വാർത്ത എത്തിയത്. വേറെ ഒന്നുമല്ല, ഇത് തന്നെ. ഇവിടെ വെള്ളം വന്ന്, അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഇനി വരണമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിയും. വെള്ളം ചെന്ന് കാണൂല്ലത്, വൈകുന്നേരം ആവും നമുക്കൊക്കെ വെള്ളം വരുമ്പോ. രാവിലെ നാത്തൂം വിളിച്ചിട്ട് മൺവിളയിൽ വെള്ളം വന്നെന്ന് പറഞ്ഞപ്പോഴും പകുതി സമാധാനമായിരുന്നു. മൺവിളയിൽ വന്നാലും നമുക്ക് ഇവിടെ വൈകുന്നേരം ആവും ഞങ്ങൾക്കൊക്കെ കിട്ടുമ്പോഴേക്ക്, അപ്പോഴേക്കും വീട്ടിലും കൂടെ എത്തി. അപ്പോൾ കുറേ കൂടെ സമാധാനം. ഇനിയൊരു 2-3 മണിക്കൂർ മാത്രം കഴിഞ്ഞാൽ മതിയല്ലോ. അത്രയ്ക്ക് ദയനീയമായിരുന്നു നമ്മുടെ അവസ്ഥ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കേട്ടോ, അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ തിരിച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും അമ്മ അവിടെ മീന് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു.
സമയം ഇപ്പൊ ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഇനിയാണ് ഈ മനുഷ്യൻ കാപ്പി കുടിക്കാൻ പോണത്. ആഹാരത്തിന് ഇങ്ങനെ തന്നെ കേട്ടാ, കാപ്പി കുടി ആയിരുന്നാലും ഉച്ചത്തെ ആഹാരം ആയിരുന്നാലും തോന്നം പടിയാണ് കഴിക്കണത്. ചിലപ്പോൾ ഉച്ചത്തേക്കുള്ളത് 4 മണിക്കായിരിക്കും കഴിക്കണത്. ഇപ്പോഴും ഇപ്പൊ ഒരു 11:30 ഇപ്പൊ കാപ്പി കുടിക്കുകയല്ലേ, ഇനി ഒന്നും കഴിക്കൂല. വൈകുന്നേരം എന്തെന്ന് വെച്ചാൽ ചായയും വടയും വാങ്ങിച്ച് കഴിക്കും. ചോറ് കഴിക്കാറേ ഇല്ലെന്നല്ല, ചോറ് കഴിക്കുന്നത് പുള്ളിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. വന്നപ്പോഴേക്കും വടയും കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഉള്ളിവടയും പരിപ്പ് വടയും, അല്ല ഉഴുന്ന വടയും പരിപ്പ് വടയും. എനിക്കാണെങ്കിൽ ഉഴുന്ന വടയോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ കാപ്പി കുടിച്ചിട്ട് പോയി. ചക്ക നമ്മളവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ദൈ മതിലിൻ്റെ മണ്ടയിൽ വെച്ചിരിക്കുകയായിരുന്നു. വെള്ളവും കൊണ്ട് അകത്ത് കയറിയപ്പോൾ പിന്നെ ചക്ക എടുക്കാനായിട്ട് പറ്റിയില്ല. ഇനി ഈ ചക്ക വെച്ചിട്ട് ഒരു അവിയലുണ്ടാക്കണം. അതിനായിട്ട് ചക്ക എടുത്തുകൊണ്ട് വന്നതാണ്. അമ്മയാണെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര കാലുവേദന. അങ്ങനെ അമ്മ അവിടെ പോയി കിടന്ന്. ഈ ചക്ക വെട്ടണ കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങാനും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ചക്ക കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ ചവണിക്കകത്ത് നിന്ന് ചക്കയെ നമ്മൾ കണ്ടുപിടിക്കണം, അതായിരുന്നു ടാസ്ക്. അവിടെ അവിടെ ആയിട്ട് ഒരു 5-6 ചുള ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് നിറയെ ചക്കയൊന്നുമില്ല. അങ്ങനെ ചക്കക്കുരുവൊക്കെ അമ്മ പിന്നെ അമ്മ എണീച്ച് വന്നിട്ട് ചക്കക്കുരുവൊക്കെ തൊലിച്ച് അത് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അമ്മ പറയും ചക്കാവയിൽ വെക്കണമെങ്കിൽ ചക്കക്കുരു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ എന്ന്. അപ്പൊ ചക്കാവയിൽ വെക്കാനുള്ള ജോലി അമ്മ ഏറ്റെടുത്ത് ഞങ്ങൾ ഇതാ വീണ്ടും വെള്ളം കോരാൻ പോയി. നമ്മൾ വീണ്ടും വന്നു. നമുക്ക് ചേച്ചി ഇവിടെ പൈപ്പ് ഉണ്ട്. ചേച്ചി വാ, പനിക്കാണ്, പനിയും ഉണ്ട് ചുമയും ഉണ്ട്. ഇതാണ്ട് വെയിലത്ത് നടക്കുന്നത് ഇത്രയും. ഇതങ്ങനത്തെ അമ്മ വെള്ളം എടുക്കാം. മക്കൾ അവിടെ നിന്ന് വെള്ളം വന്നു. നമുക്കാണ് വരാത്തത്. വെള്ളം നല്ല സ്പീഡും ഉണ്ട്. അയ്യോ ഇത്രയും. ഇപ്രാവശ്യം വന്നപ്പോൾ പിന്നെ കിണറ്റിന്ന് കോരേണ്ടി വന്നില്ല, പൈപ്പിൽ വെള്ളം വന്നായിരുന്നല്ലോ. അങ്ങനെ അതാണ് എടുത്തോണ്ട് പോയത്. ഇപ്പോഴും ഒരു സമാധാനം, കുറച്ച് കഴിയുമ്പോഴേക്ക് വീട്ടിലെത്തുമല്ലോ എന്നുള്ളത്. അങ്ങനെ വെള്ളം എടുത്ത് തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴേക്കും അമ്മ ചക്കാവിയലും ഉണ്ടാക്കി ഒരു തോരനൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ വെച്ച്. ഞാൻ ഇതാ വെള്ളവും ആയിട്ട് വീട്ടിലും എത്തി. ഓഹ് ഭയങ്കര കൈവേദനയാണ്. ഈ രണ്ട് കൈയിലും ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടൊക്കെ വരണതുണ്ടല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ചോറ് കഴിക്കാനും അതിനുള്ള വെള്ളം കൂടെ ഇപ്പം കൊണ്ടുവന്നതുണ്ട്, കൈ കഴുവാനൊക്കെ ഉള്ളത്. പാത്രം കഴുവാനുള്ള വെള്ളം ഇപ്പോഴും ഇല്ല. ഈ അപ്പോഴെപ്പോഴും കൊണ്ടുവരുന്ന വെള്ളത്തിൽ ഓരോ സംഭവങ്ങളായിട്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഇതാ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് അടുക്കളയ്ക്ക്. അതോട് കയറുമ്പോഴേ എന്തോ പോലെ. അപ്പോഴാണ് ചേച്ചി വിളിച്ച് പറഞ്ഞത് വെള്ളം വണ്ടി വരണ കോളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാത്രങ്ങളെല്ലാം കൊണ്ട് റോഡ് വെച്ചിരിക്കുകയല്ലേ. ഇതാ ഇനി ഈ പാത്രത്തിൽ ഇത്ര വെള്ളവുമുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ഞാൻ കൊണ്ടുവന്ന 2 ക്യാനിലെ വെള്ളമില്ലേ, ഇത് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം വെള്ളമെന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ വെള്ളം വണ്ടി വരൂല എന്ന് പറഞ്ഞപ്പോഴേക്ക് റോഡിൽ ഇരുന്ന പാത്രങ്ങളെല്ലാം തിരിച്ച് പറക്കി വീട്ടിൽ കൊണ്ടുവച്ച്. അങ്ങനെ ചേട്ടൻ വൈകുന്നേരം വന്നപ്പോഴേക്ക് പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ചേട്ടൻ്റെ സ്കൂട്ടറിൽ വീണ്ടും വെള്ളം എടുക്കാനായിട്ട് പോയി. പൈപ്പിൽ വെള്ളം വന്ന സമാധാനത്തിലാണ് നമ്മളിരുന്നത്. കാരണം ഇവിടെ വന്ന കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളെ വീട്ടിലൊക്കെ വരും. ഇപ്പോൾ വന്നപ്പോൾ അച്ഛൻ പറയണേ ഇവിടെ പൈപ്പിൽ വെള്ളം തീർന്നിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടൊന്നും നോക്കേ വേണ്ട, അടുക്കളയൊക്കെ നാറി പുഴുക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇടുത്തേ പോലെ ആ ന്യൂസ് വീണ്ടും അറിഞ്ഞത്, ഇവിടെ വന്ന വെള്ളം വീണ്ടും നിന്നെന്ന്. പിന്നെ ഞങ്ങളുടെ അങ്ങോട്ടുള്ള കാര്യം ആലോചിക്കേ വേണ്ട. അങ്ങനെ ഞാൻ രമ്യ ചേച്ചി വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ചേച്ചി മൺമുളയെങ്കിലും വെള്ളം ഉണ്ടാന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഇല്ലടേ ഇല്ല, ഇവിടെയും വെള്ളം തീർന്ന്. പിന്നെ നമുക്ക് ഒരു മോഹാലസ്യമൊക്കെ വന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വെള്ളമുണ്ട്, എന്നാലും ഞങ്ങൾ ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം. എന്നാലും നമ്മളെ വീടിങ്ങനെ നാറി നാറി കിടക്കുമ്പോഴേക്ക് അടുക്കളയെങ്കിലും ഒന്ന് ഒതുക്കണ്ടേ, പാത്രങ്ങളൊക്കെ കഴുകണ്ടേ. അങ്ങനെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അമ്മ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അമ്മയുടെ നട അയലുമാണ്, അമ്മ അയലത്ത് പോയിട്ട് വന്നതാണ്. അപ്പോഴേക്കിത് രണ്ടഗതികള് വെള്ളം എടുക്കാൻ വന്നിട്ട് വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അഗതികൾ ആരെന്ന് അതാണ്ട് ഇവർ രണ്ടുപേരെയാണ് അഗതികള്. അതുകൊണ്ട് അകത്ത് കയറാൻ പറഞ്ഞിട്ട് കയറാതെ വെളിയിൽ നിൽക്കണം. വെള്ളം കോരാനുള്ള ആൾക്കാർ കൂടിക്കൂടി വരണുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ മാത്രമേ കിണറുള്ളൂ, തൊട്ടപ്പുറത്തെ വീട്ടിൽ കിണറുണ്ട്. പക്ഷേ അവിടെയും അവിടെ അവർക്ക് പണിയൊക്കെ നടക്കണോണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ നിന്ന് എടുക്കാൻ. എന്നാലും ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് എടുക്കണുണ്ട്, അവിടുത്തെ കിണറ്റിൽ നിന്ന് എടുക്കണുണ്ട്, ഇവിടെ നിന്ന് എടുക്കണുണ്ട്. ഒരു മേളം തന്നെ, എന്തു പറയാനായിട്ട്. നമുക്ക് വേറെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ലല്ലോ, ഈ വെള്ളമില്ലാതെ എന്ത് ചെയ്യുമെന്ന് ഒരെത്തും പിടിയും ഇല്ല. പിന്നെ ആദ്യമൊക്കെ നമുക്ക് രസം തോന്നി, അല്ല കുറേ നാളായാലും ഇങ്ങനെ വെള്ളം എടുക്കാനൊക്കെ ഇങ്ങനെ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസൊക്കെ. പിന്നീട് പിന്നീട് ആയപ്പോഴേക്ക് അയ്യോ അതിൻ്റെ ഭീകരത നമ്മൾ അറിഞ്ഞു തുടങ്ങി. ഇനി അങ്ങോട്ട് രാത്രിയും കൂടെയൊക്കെ വെള്ളം ഇല്ലായിരുന്ന എന്തോന്ന് ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നിൽക്കും, ബാത്റൂമിലൊക്കെ പോകണ്ടേ.
അങ്ങനെ ഞാനും കേശു എന്താ ഇവിടെ വന്ന് കുളിച്ച് അമ്മയ്ക്കാണെങ്കിൽ കാലുവയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ വരാതെ അവിടെ ഇരിക്കണം. അമ്മക്ക് നല്ല കാലുവേദന. നീ ഇങ്ങോട്ട് വാ. അയ്യോ, നമ്മുടെ പൈപ്പിൽ ഇതുവരെ വെള്ളം വന്നില്ല. ഇടയ്ക്ക് വെച്ച് മൺവിളയിലൊക്കെ വെള്ളം വന്ന്, പിന്നെ നമ്മളെ വീട്ടിൽ വരെ വെള്ളം വന്നായിരുന്നു. ഇങ്ങോട്ട് വരാനാണ് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ വീട്ടിലൊക്കെ വെള്ളം വന്നപ്പോ നമ്മള് സ്വാഭാവികമായിട്ട് വിചാരിച്ച് ഉച്ചയാകുമ്പോഴേക്ക് വെള്ളം വരുമല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്റെ അടുക്കള ഇപ്പൊ എന്ത് ക്ലീൻ ആയിട്ട് കിടക്കണമെന്ന് കണ്ടില്ലേ. എന്താ പറയാ, കഴിച്ച പാത്രങ്ങളെല്ലാം അവിടെ 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 കിടക്കായിരുന്നു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയപ്പോൾ വീട്ടിൽ വെള്ളവും നിന്ന്. അപ്പോഴ് പിന്നീട് ചേച്ചി വിളിച്ചപ്പോ പറയണ മൺവിളയിലും വെള്ളം തീർന്നിന്ന്. അപ്പൊ ഇനി നമുക്ക് ഇന്ന് വെള്ളം വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. പിന്നെ ഞാനും കേശവും കൂടെ ഒക്കെ വീട്ടിലൊക്കെ പോയി കുളിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ട് ഇപ്പൊ വൈകുന്നേരം പോയി വെള്ളം എടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോയ നേരത്തിന് ഇരുന്ന വെള്ളം കൊണ്ട് അമ്മ ഇവിടെ അത്രയും കഴുകി പാത്രങ്ങള്. രാവിലെ കഴുകിയൊക്കെ കുറെ ഇതൊക്കെ വെളിയിലിട്ടിരിക്കായിരുന്നല്ലോ, അതും പിന്നെ ഇവിടെ കിടന്നതും എല്ലാം കൂടെ അമ്മ കഴുകി അങ്ങ് വെച്ചു. വന്ന് ഞാൻ കുളിച്ചിട്ട് വന്ന് അടുക്കളയിൽ വന്നപ്പോ എനിക്ക് എന്തോ ഒരു സ്വർഗത്തിൽ വന്ന് കയറിയതുപോലെ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേക്കും ഇപ്പൊ ഒരു ചെറിയ സമാധാനം. ഇനി രാത്രിയത്തെ കാര്യം മാത്രമേ ഉള്ളൂ, രാത്രിയത്തേക്ക് ചോറൊക്കെ ഇരിപ്പം ഉണ്ടാകുന്നുണ്ട്, അതും വലിയ പ്രശ്നമില്ല. പിന്നെ ഇതാ ഇത്ര വെള്ളമുണ്ട്, ബാത്റൂമിലത്തേക്കും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ കോരി വെച്ചിരിക്കുകയാണ്. ഇനി വൈകിട്ട് രാത്രി ഇനിയിപ്പോ ചേട്ടൻ വന്നിട്ട് കുളിക്കണമെങ്കിൽ ഇനി വീട്ടിൽ പോയി കുളിക്കാം. കുളിച്ച് ബാത്റൂമിലേക്ക് പോയിട്ട് വരട്ടെ, അല്ലാതെ ഒരു രക്ഷയുമില്ല. പിന്നെ നമ്മളെ നാട്ടുകാരെ കുറേ നാളെ കണ്ട നാട്ടുകാരെയൊക്കെ ഇന്ന് കണ്ട്, എല്ലാവരും വെള്ളം കോരാനായിട്ട് അവിടെ വന്നപ്പോഴേ. അപ്പോ ഇന്ന് ഇനി നാളെ എനിക്കിനി കൈയും കാലും നടുവൊന്നും അനക്കാൻ വയ്യായിരിക്കും. ഈ വെള്ളം ഇങ്ങനെ തൂക്കിയെടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകണമെങ്കിലും വണ്ടിയിലാണ് പോണത്. ഇപ്പൊ കുഞ്ഞോളേച്ചിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നടന്നാണ് പോയിട്ട് വന്നത്. വണ്ടിയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു രണ്ട് ചുമട് വെച്ചാൽ മതി, ഇവിടെ നന്നാ കാണാൻ ഞങ്ങളെ വീട്. എന്നാലും ഭയങ്കര മടിയാണ് വെള്ളമൊക്കെ എടുത്തിട്ട് വരാന്. പിന്നെ അവരൊക്കെ ഉള്ളപ്പോഴേക്കും നമ്മൾ കളിച്ച് ചിരിച്ചൊക്കെ പോയിട്ട് വരുമ്പോ പിന്നെ സമയം പോണതും അറിയൂല. ഇപ്പൊ തൊട്ട് ഈ രണ്ട് ഭാഗം ചെറിയൊരു വേദനയുണ്ട്. ഇപ്പൊ ഭയങ്കര ജോലികൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ശരീരം അനങ്ങിയുള്ള ജോലിയൊന്നും ചെയ്യണില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ ഇന്നറിയാൻ പറ്റൂല. നാളെ നല്ല പണി പനിയായിരിച്ച് നാളെ നല്ല പണി കിട്ടും. കേശുവായിരുന്നാലും മോനിപ്പോ ചെറിയ പനി, ഇപ്പൊ പനി കുറവുണ്ട്. അവിടെ കണ്ടില്ല, അവിടെ കിടന്ന് ഓട്ടമായിരുന്നു. എന്നാലും കണ്ണൊക്കെ ഒരു നമ്മള് കണ്ണ് ക്ലാവിയിരിക്കണം എന്ന് പറയും, അതുപോലെ കണ്ണൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ കാലിന്റെ ഉള്ളം കൈരകവും കാലിന്റെ അകവും ഒക്കെ ചെറിയ ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അവന് രാത്രിയാട്ടം എന്താണെന്ന് അറിഞ്ഞുകൂടാ. നാളെ മോന് റെഡ് ഡേ ആണ് സ്കൂളില്. അപ്പൊ എനിക്ക് നാളെ സ്കൂളിൽ വിടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായി തീരുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ചേട്ടനും പറഞ്ഞ നാളെ എന്തായാലും വിടാന്ന് പറഞ്ഞിരിക്കണം. അപ്പോ ഇനി കുറച്ച് സമയം കിടക്കട്ടെ, എനിക്ക് വയ്യാതൊക്കെ നല്ല വേദനയുണ്ട്. കേശു ഉറങ്ങിയ സമയത്ത് കുറച്ച് നേരം ഞാനും വിശ്രമിച്ചിട്ട് രണ്ട് ക്യാനിൽ വെള്ളം എടുക്കാന്ന് പറഞ്ഞാണ് വീണ്ടും വീട്ടിലോട്ട് പോയപ്പോഴുണ്ട് റോഡ് ഫുള്ള് ഉപരോധം. പാത്രങ്ങളെല്ലാം പറക്കി റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ ഭയങ്കര വിഷയമായിട്ട് കിടക്കണം. എന്നെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചാൽ എന്നെ ചോദിക്കേണ്ട, അങ്ങോട്ട് വീട്ടിലോട്ട് പോവേയില്ലേ എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. എനിക്ക് തന്നെ പോകാനായിട്ടൊരു നമുക്കൊരു നാണക്കേട് തോന്നുമല്ലോ, പോലീസും പടയും ആളും ബഹളാട്ടൊക്കെ കിടക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി പോവാനായിട്ടൊക്കെ. അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് പിന്നെ എനിക്ക് വെള്ളം എടുക്കാൻ തോന്നിയില്ല. വെള്ളം എടുത്തിട്ട് ഇവരെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവരണ്ടേ. അങ്ങനെ ഒരു കുറച്ച് സമയം അവിടെ വന്നപ്പോഴേക്ക് കേശു ഉണന്നെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് അമ്മ വിളിച്ച്. പിന്നെ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികളുടെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ കയറിയും ഇറങ്ങിയാണ്. സത്യം പറഞ്ഞ ഇതിപ്പോ ആവശ്യമായിരുന്നു. നമ്മൾ വെള്ളം കിട്ടാതെ നമുക്ക് വേറെ എന്താണെങ്കിലും നമുക്ക് പ്രശ്നമില്ലേ, വെള്ളം കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളെയൊക്കെ അവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാലേ വെള്ളമില്ലാതെ കിടന്ന് ആകെപ്പാടെ ബുദ്ധിമുട്ടിപ്പോയി. റോഡ് ഉപരോധിക്കട്ടെ, അത് കാര്യം തന്നെ. പിന്നെ എന്തോന്നാണിത്, ഒരു മര്യാദയില്ലേ? കുടിവെള്ളമല്ലേ, വേറെ എന്താണെങ്കിലും നമുക്ക് നിന്ന് പിഴയ്ക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. വെള്ളമില്ലാതെ എന്തെങ്കിലും കാര്യം ഇപ്പൊ ഇവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ഒരാളുടെ കാര്യമോ ഒന്നും അല്ലല്ലോ, എല്ലാവരും അത്രയ്ക്ക് കിടന്നങ്ങ് ബുദ്ധിമുട്ടി. പിന്നെ ഇതിപ്പോ ആൾക്കാരെല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ 4 ദിവസമായി വെള്ളം വന്നിട്ട്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ കിടന്ന് പെടാപ്പാട് വിട്ടാൽ നിങ്ങളെല്ലാവരും ഇപ്പൊ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ആദ്യം വെള്ളം
വണ്ടിയിൽ വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് ആ പാത്രങ്ങളെല്ലാം പറിക്കണം ഓടിക്കൊണ്ട് വെച്ചത്. അവസാനം അറിയാണ് വണ്ടിയിൽ വെള്ളം കൊണ്ടുവരണില്ല, അന്ന് മുകളിലോട്ട് മൂന്ന് വണ്ടി വെള്ളം കൊണ്ടുപോയി. അപ്പം നമുക്ക് ഇതുവരെ ഇവിടെ വെള്ളം കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഒട്ടും എല്ലാ വീട്ടിലും വെള്ളം തീർന്നു. നമ്മളെ വീട്ടിലാണ് എല്ലാവരും വന്ന് വെള്ളം പൊരിക്കൊണ്ടിരുന്നത്. അപ്പം നേരെ ഇതൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതെന്തായാലും അത്യാവശ്യമുള്ള കാര്യം തന്നെയായിരുന്നു ഈ ഒരു റോഡ് ഉപരോധം. ഇനിയെങ്കിലും ആൾക്കാർ അരങ്ങുമല്ലോ, വേറെ എന്തില്ലെങ്കിലും നമുക്ക് പറ്റും. വെള്ളം എടുക്കാനായിട്ട് പാത്രമായിട്ടൊക്കെ ഇത്രയും പാത്രമുണ്ട്. ശ്രീകാര്യത്ത് എവിടെയോ പൈപ്പ് ലൈന് പൊട്ടിയതിൻ്റെ പേരിലാണ് അതിൻ്റെ അറ്റകുറ്റ പണിയൊക്കെ ആയിട്ടാണ് വെള്ളം നിർത്തിവെച്ചത്. അതൊക്കെ എല്ലാം എല്ലാവർക്കും മനസ്സിലാവും. അവർ പറഞ്ഞ ദിവസം കഴിഞ്ഞ് വീണ്ടും വെള്ളം വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, നമുക്ക് ഇവിടെ ടാങ്കറിൽ വെള്ളം കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഇന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് മൂന്ന് വണ്ടിയും അങ്ങ് മുകളിലോട്ടാണ് കൊണ്ടുപോയത്. നമുക്ക് ഇങ്ങോട്ട് ഒരൊറ്റ വണ്ടിയിൽ പോലും വെള്ളം കൊണ്ടുവന്നില്ല. അതാണ് ഇത്രയും പ്രശ്നമായത്. അല്ലാണ്ട് പൈപ്പിൽ വെള്ളം വരാത്തത് മാത്രമല്ല, പിന്നെ അവിടെ അവിടെയൊക്കെ താഴെ വരെയൊക്കെ വന്നിട്ട് ഇങ്ങോട്ടും കയറിയില്ല. അപ്പോൾ എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും കിടന്ന് ഈ ഇത്രയും ആവേയല്ലേ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴേക്ക് അവർ ഒരു ടാങ്കർ വിട്ടു തന്നപ്പോഴും എന്ത് പറ്റി, അതിൽ പകുതി എവിടെയോ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നതിനെയാണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. കൗൺസിലർ വന്ന്, പോലീസ് വന്ന്, അങ്ങനെ ആകെ ബഹളവും കാര്യങ്ങളൊക്കെ ആയി. ഫുൾ വണ്ടിയും തടയാനുണ്ട്. 6 മണി തൊട്ട് വണ്ടി തടയാൻ തുടങ്ങിയിട്ട് 9 മണിയായിട്ട് അവർ വണ്ടികളൊന്നും വിട്ടില്ല. വെള്ളം കൊണ്ട് വന്നാൽ മാത്രമേ വണ്ടികൾ വിടുകയുള്ളെന്നാണ് എല്ലാവരും കൂടെ പറഞ്ഞത്. അങ്ങനെ ആയപ്പോഴേക്ക് ഒരു ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് അതും പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വന്ന് ഇപ്പോൾ വെള്ളം തന്നാലും കുറേ പേർക്ക് കിട്ടും, കുറേ പേർക്ക് കിട്ടില്ല. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞ അത് പറ്റൂല, ഇപ്പോൾ തരണമെങ്കിൽ എല്ലാവർക്കും തരണം. അപ്പോൾ അത് അവിടെ പിടിച്ചിട്ടിട്ട് ഇനി ഒരു ടാങ്കറും കൂടെ വന്നാൽ മാത്രമേ എല്ലാവർക്കും വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ ആ ഉപരോധവും മാറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വീണ്ടും പാത്രങ്ങളും പറക്കി വെച്ചിട്ട് നിൽക്കാൻ തുടങ്ങി. കുറേ നേരം നിന്നിട്ടും ഒരു രക്ഷയില്ലാണ്ട് പിന്നെയും വീട്ടിൽ പോയിട്ട് ഒരു 11 മണി ആയപ്പോഴേക്ക് ചേട്ടനൊക്കെ വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ വെള്ളം കൊണ്ടുവരുമെന്നാണ് വീണ്ടും അറിയിപ്പ് കിട്ടിയതെന്ന്. അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഇതാ പാത്രങ്ങളും ഉപ്പ് ചിരട്ട വരെ പറക്കി വെച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. ആ കാണുന്നതാണ് ആ ലോറിയിൽ തന്നെ ഒരു ടാങ്കർ അവിടെ പിടിച്ചിട്ടിരിക്കണതെന്ന് പറഞ്ഞില്ലേ, അതിനെ അവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ് അടുത്ത്. അതൊരു കുഞ്ഞ് ലോറിയും ആയിരുന്നു, കുഞ്ഞു ടാങ്കും ആയിരുന്നു. അപ്പോൾ അതിൽ കൊണ്ടുവന്നാലും തികയൂല, അതിലും പകുതിയും ഉണ്ടായിരുന്നുള്ളന്ന്. അപ്പോൾ ഒരു വണ്ടിയും കൂടെ വന്ന് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാക്കിയാൽ മാത്രമേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ബഹളമൊക്കെ കേൾക്കണത് കേട്ട് അവിടെ ഒരു 12 മണി ആവാറായപ്പോഴേക്കുണ്ട് അടുത്ത വലിയ വണ്ടി വന്ന്. അപ്പോൾ ഈ ചെറിയ വണ്ടി അവർ നേരെ അങ്ങ് താഴോട്ട് പോയി, അവിടെ നിന്നേ അടിച്ച് വരാമെന്ന് പറഞ്ഞ്. പിന്നെ ആ വലിയ വണ്ടി വന്നപ്പോഴാണ് നമുക്കൊക്കെ വെള്ളം കിട്ടിയത്. നമ്മൾ വെള്ളം എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് 12 മണി കഴിഞ്ഞ്. അയ്യോ, ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു ദിവസം നമുക്കുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിലേ ഇല്ലെന്ന് വേണം പറയാം. ഇത്രയും നമ്മൾ വെള്ളത്തിലായിട്ട് അലഞ്ഞ ഒരു ദിവസവും ഉണ്ടായിട്ടേ ഇല്ല. ഓഹ്, എന്തൊക്കെ പരീക്ഷണങ്ങളാണെന്ന് നോക്കണേ മനുഷ്യന്. ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും ലൈവ് ഇട്ടിരിക്കുകയാണ്, റോഡ് ഉപരോധം, വെള്ളം കിട്ടണില്ല, അയ്യോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. നമുക്ക് ഈ ഇതേ ഇങ്ങനെ ഈ വെള്ളം ഇന്നലെ കൊണ്ടുവന്നെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ആർക്കും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്താ പറയാനായിട്ട്, അത് നടന്നില്ല. അവസാനം അത് ഇങ്ങനെയൊക്കെ കലാശിച്ച് അപ്പം ഇനി വെള്ളമൊക്കെ കൊണ്ട് വീട്ടിൽ വയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.